കോവിഡ് രോഗബാധ മൃഗങ്ങളിൽ നിന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാടിനുള്ളിലും പരിശോധന ശക്തമാക്കി വനം വകുപ്പ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് കടന്നുകയറ്റം തടയാൻ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള പഴുതടച്ച പരിശോധനയാണ് നടക്കുന്നത്. ഏലക്കാട് ടോപ്പ് ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പരിശോധനകൾ വെട്ടിച്ച് കാട്ടുപാതകളിലൂടെ വരുന്നവർ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് കൂടിയാണ് ഭീഷണിയാവുന്നത്. വലിയ വിസ്തൃതിയുള്ള വനമേഖലയായതിനാൽ കടന്നുകയറ്റക്കാരെ കണ്ടെത്താൻ പ്രയാസമുണ്ട്. ഈ ഭീഷണി ചെറുക്കാൻ പോലീസിനൊപ്പം വനംവകുപ്പും കൈകോർക്കുകയാണ്. ഇനി കാട്ടിലും കർശന പരിശോധനയുണ്ട്. 12 പേരോളമുള്ള ഒരു ടീം ദിവസവും പകലും രാത്രിയിലും പട്രോളിംഗ് നടത്തുന്നുണ്ട്. ബൗണ്ടറി മേഖലകളിൽ ഈ വീക്ക് പോയിന്റുകളിലെല്ലാം കൃത്യമായ രീതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് അനലിസിസ് നടത്തുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമായി ഒരു അഡീഷണൽ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധ പഠിപ്പിക്കുന്ന മേഖലയുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലും നമ്മൾ ഡ്രോൺ നിരീക്ഷണം നടത്താറുണ്ട്. കടുവയടക്കമുള്ള മൃഗങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. വ്യത്യാസം കാണുമോ, അവർക്ക് എന്തെങ്കിലും മാറി നിൽക്കുമോ, അവരുടെ ആക്ടിവിറ്റിയിൽ ഡൗൺ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് അതിനെ ട്രേസ് ചെയ്ത് അതിനുള്ള മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും കോവിഡ് ഭീതിയിലാണ്. കാട്ടിലൂടെയുള്ള കടന്നുകയറ്റം തടഞ്ഞ ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് ക്യാമറാമാൻ സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.